ഹായ് ഫ്രണ്ട്സ് വൺസ് വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് ടെക് ടിപ്സ് ഞാൻ അജയ നിങ്ങളെ അവർക്കും പരിചിട്ട് ഞാനൊന്നും വന്നത് വളരെ വിഷമുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ എന്റെ രണ്ട് ഫോണും ഹാക്കായി ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട് ആയിട്ടുള്ള എന്റെ ഫോൺ ഹാക്കുമ്പോൾ പലരും പറഞ്ഞു തീക്കട്ടയിൽ ഉറുഭരിച്ച സത്യം അത് എങ്ങനെ ഹാക്കായി എങ്ങനെ രണ്ട് ഫോണും ഹാക്കായി ആ കാര്യം നമുക്ക് നോക്കാം നേരെ വീഡിയോയിലോട്ട് നോക്ക് ഇങ്ങനത്തെ വീഡിയോസ് ടെക്നോളജി സൈബർ സെക്യൂരിറ്റി വീഡിയോസ് വേണമെന്ത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലായ്ക്കാൻ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ മാക്സിമം ആളിലേക്ക് എത്തണം അപ്പൊ എങ്ങനെ എന്റെ ഫോൺ ഹാക്ക് ആയി അതിന് പറ്റിയ അബദ്ധം എന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണ് അതും നമുക്ക് നോക്കാം കഴിഞ്ഞ വീക്ക് എന്റെ ഒരു സ്റ്റുഡന്റും എന്റെ ഒരു പ്രേക്ഷകനായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യണ്ടേ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു അതെ സാർ ഇത് ജെനിമീൻ ആണോ അതോ എന്താ ഹാ ലിങ്ക് ആണോ ഞാൻ അബദ്ധത്തിൽ അത് ലോങ് പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് പ്രസ് ആയിപ്പോയി അത് എന്റെ അക്കൗണ്ടില് ഓപ്പൺ ആയി എന്റെ ഫോണിൽ ഓപ്പൺ ആയി വാട്സപ്പ് അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ഇത് പണി കിട്ടും പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ട് അത് ഞാൻ കോപ്പി ചെയ്തിട്ട് നമ്മൾ ആ ലിങ്ക് ചെക്ക് ചെയ്യുന്ന സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് മാൽവേറ ഉള്ള ലിങ്കാണെന്ന് മനസ്സിലായി അപ്പൊ തന്നെ അത് ഞാൻ ഡെലിറ്റും ചെയ്തു ആളെ ഇൻഫോം ചെയ്യുകയും ചെയ്തു പിന്നെ ഞാൻ ആ കാര്യം വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇൻഫിനിക്സ് ഫോണ് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ളതാ കേട്ടോ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ഉള്ളത് രാവിലെ ഫുൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആവുമ്പോൾ സാധാരണ രണ്ട് ദിവസമൊക്കെ കിട്ടണത് ഉച്ച ആകുമ്പോഴേക്കും അത് ഡൗൺ ആവും അതേപോലെ തന്നെ എന്റെ വിവോയിലും ഇപ്പൊ ഈ ഷൂട്ട് ചെയ്യുന്ന ഞാൻ എന്റെ വിവോ ഫോണിലാണ് വിവോ വി ട്വന്റി വൺ ഫൈവ് ജിയിലാണ് ഞാന് വീഡിയോ ഷൂട്ട് ചെയ്യാറ് അപ്പം ആ ഫോണും സാധാരണ വൈകുന്നേരം വരെ കിട്ടണ ഉച്ച വരെ ആകെ എനിക്ക് ഡൗൺ ആയി ഇത് എന്താ പറ്റിയത് അപ്പൊ നമുക്കറിയാം ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആപ്പുണ്ട് ഇതിനെ പറ്റി എന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്കാൻ ബോർഡ് റിമൂവൽ പറഞ്ഞിട്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിലുണ്ട് നിങ്ങൾക്ക് കാണാം ആ ഒരു ഈ സ്കാൻ ബോർഡ് റിമൂവില് വെച്ചിട്ട് നോക്കുമ്പോൾ മാൽവെയർ ഡിറ്റക്ട് ചെയ്തു അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതിന്ന് റിമൂവ് പേ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക അല്ലാണ് റിമൂവ് പക്ഷെ ഫുള്ള് പോണമെന്നില്ല എനിക്ക് രണ്ട് ഫോണും ഞാൻ റീസെറ്റ് ചെയ്തു ദാറ്റ് ഇസ് ദ സേഫസ്റ്റ് മെത്തേഡ് കാരണം ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഫയലിനെ എഫക്ട് ചെയ്തിട്ട് അത് പിന്നീട് നമുക്കത് പ്രത്യേകിച്ച് എന്റെ ചാനലൊക്കെ ഉള്ള ഫോണുകളല്ലേ ഫോണല്ലേ അപ്പൊ അതോ മറ്റേ ഹാക്ക് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഭയങ്കര ഇഷ്യൂ അല്ല ഇൻസ്റ്റിയെല്ലാം അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ വേണ്ട ആപ്പുകളൊക്കെ ഏതാണ് നോട്ട് ചെയ്തിട്ട് രണ്ട് ഫോൺ ഇപ്പൊ ഈ രണ്ട് വീക്കെൻഡ് ആയിട്ട് രണ്ട് ദിവസവും ഇതിന്റെ പിന്നിലായിരുന്നു സാറ്റർഡേ മുതൽക്ക് തുടങ്ങിയതാണ് ഫോണ് റീസെറ്റ് ചെയ്തു അതേപോലെ തന്നെ ഫുൾ ആപ്സ് മാറ്റി ഇൻസ്റ്റാൾ ചെയ്യും നല്ല അസാർഡാണ് പിന്നെ ഞാൻ ആ വ്യക്തിയെ അറിയിക്കുകയും ചെയ്തു വാട്സപ്പിൽ അത് ഇതായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിപ്പോയി അത് എന്റെ മിസ്റ്റേക്ക് ആണ് ലോങ് പ്രസ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു ഷോർട്ട് പ്രസ് ചെയ്തു പോയി അപ്പൊ ശ്രദ്ധിക്ക ഒരു ലിങ്ക് ആ ലിങ്ക് എന്താന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിന്റെ ദീപാലി ഓഫർ അതിന്റെ ലിങ്ക് മീൻസ് അറിയാലോ മാൽവെയർ ഫിഷിംഗ് ലിങ്ക് ആണ് മാൽവെയർ തന്നെയായിരുന്നു ഭാഗ്യം എന്റെ അക്കൗണ്ടിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു ആ ടൈമില് ഒന്നും പോയില്ല ഇല്ലെങ്കിൽ അതും കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല കോമഡി ആയ അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല എന്താണ് മേൽവേരം എന്താണ് ഫിഷിംഗ് ഒക്കെ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തന്നെ അതൊരു കിട്ടി കാരണം എൻ്റെ വൈഫൊക്കെ പറഞ്ഞു ഏട്ടനിയും ഹാക്ക് ചെയ്യാൻ ആളായല്ലോ എന്ന് സത്യമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പം ശ്രദ്ധയാണ് നമ്മൾ ഏറ്റവും വിജിലന്റ് ആയിരിക്കണം ഈ സോഷ്യൽ മീഡിയ എല്ലാ കാര്യങ്ങളും ഓരോ ലിങ്ക് വരുമ്പോഴും അത് പ്രസ് ചെയ്യാൻ പോലും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഇപ്പൊ പഠിച്ചു അപ്പൊ അത് വളരെ ഒരു കാര്യമാണ് അപ്പൊ നിങ്ങളിലേക്ക് അത് പ്രഷറിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അബദ്ധം പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ആ ലിങ്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഓഫറിന്റെ പെരുമാറിയായിരുന്നു ഇപ്പൊ എനിക്ക് നല്ലൊരു ഓഫറാണ് കിട്ടിയത് അപ്പം നിങ്ങള് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയാ വീഡിയോ കാണാൻ ഗുഡ് ബൈ സ്റ്റേ സിഫ്റ്റേക്ക്